നമസ്കാരം, എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണല്ലോ നമ്മളുടെ ചർച്ചാ വിഷയം. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷം ആണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കത്തോലിക്ക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ആരാധന ക്രമവും കൂദാശകളും കൂദാശ അനുകരണങ്ങളുമാണ് ഈ രണ്ടാമത്തെ ഭാഗത്ത് വിശദീകരിച്ചിരിക്കുന്നത്. 1234 ഖണ്ഡികകൾ ഉണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രന്ഥത്തിനുള്ളിൽ. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മിൽ സ്വയം ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്, മറ്റ് മതസ്ഥരും അകത്തോലിക്കരുമൊക്കെ ഉയർത്തുന്ന ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെ വലിയൊരു ഉത്തരമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷമെന്ന് പറയുന്ന ഇരിക്കുന്ന ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ആരാധനക്രമങ്ങളുമായിട്ട് കൂദാശകളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് നല്ല മറുപടി കൊടുക്കുവാൻ, ദൈവശാസ്ത്രപരമായ മറുപടി കൊടുക്കുവാൻ, വിശ്വാസത്തിൻ്റെ നിരത്തിൽ മറുപടി കൊടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ഗ്രന്ഥമാണ്, ഒരു അമൂല്യ ഗ്രന്ഥമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഒന്നാം എഫേസ്യർക്ക് എഴുതിയ 1:9 അത് ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടം തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. രണ്ട് വാക്കുകളിലൂടെ വളരെ പ്രധാനമാണ്. ക്രിസ്തുവിൽ അവിടം തൻ്റെ പദ്ധതി എന്ന വാക്കും അതുപോലെ രഹസ്യം എന്ന വാക്കും. പദ്ധതി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്ഷാകര പദ്ധതിയാണ്, വചനത്തിൻ്റെ പദ്ധതിയാണ്. നമുക്കറിയാം രക്ഷാകര പദ്ധതിയെക്കുറിച്ച്. ആദ്യം മുതലേ ദൈവത്തിന് മനുഷ്യൻ്റെ രക്ഷയെ പ്രതി ഉണ്ടായിരുന്നൊരു പദ്ധതി. ഈ പദ്ധതി പൂർണ്ണമാകുന്നത് ക്രിസ്തുവിലാണ്. അത് ക്രിസ്തുവിൻ്റെ പെസക രഹസ്യത്തിലൂടെയാണ്. യേശുവിൻ്റെ മരണവും പിടാസകനവും മരണവും ഉയർപ്പും ആകുന്നതാണല്ലോ നമ്മൾ പെസക രഹസ്യം എന്ന് പറയുന്നത്. ഈ പെസക രഹസ്യത്തിലൂടെയാണ് പൂർത്തിയാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അത് പൂർത്തിയാക്കാനുള്ള യേശുവിൻ്റെ പെസക രഹസ്യം. ഈ രഹസ്യം ക്രിസ്തുവിൻ്റെ തുടർച്ചയായ സഭയിൽ നിരന്തരം ഘോഷിക്കപ്പെടുന്നു. ഇപ്പോഴും ക്രിസ്തുവിൻ്റെ തുടർച്ചയാണ് സഭ എന്ന് പറയുന്നത്. ഈ സഭയിൽ ഈ പെസക രഹസ്യം നിരന്തരം ഘോഷിക്കപ്പെടുന്നുണ്ട്. ഇതിനായി ഒരുക്കിയിരിക്കുന്ന ചിട്ടങ്ങളെയും സംവിധാനങ്ങളെയും ഒക്കെ ചേർത്ത് നമ്മൾ പറയുന്ന വാക്കാണ് ആരാധനക്രമം, അല്ലെങ്കിൽ ലിറ്റർജി എന്ന് പറയുന്നത്. ഇവിടെ ലിറ്റർജി എന്ന പദം സഭ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഈ ഗ്രന്ഥം നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ ഉള്ള ആരാധനയും സുവിശേഷ പ്രഘോഷണവും പരസ്നേഹ പ്രവർത്തനങ്ങളുമൊക്കെ ഈ ലിറ്റർജിയുടെ ഭാഗമാണ്. ഇതെല്ലാം ചേരുന്നതിനെയാണ് ആരാധനക്രമം എന്നതുകൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത്. ആരാധന എന്നത് ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള സംസർഗത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ്. വളരെ അലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദൈവം ഉണ്ടവിടെ, മനുഷ്യരുണ്ട്, ക്രിസ്തു ഉണ്ട്. ഈ ഒരു സംസർഗത്തിൻ്റെ തലമാണ് ആരാധന എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലുമുള്ള നമ്മളുടെ ഭാഗഭാഗിത്വമാണ് ആരാധന എന്ന് പറയാം. സഭയുടെ സകല പ്രവർത്തനങ്ങളുടെയും പ്രഭവ കേന്ദ്രമാണ് ആരാധന എന്ന് പറയാം. ആ അർത്ഥത്തിൽ സഭയുടെ സകല പ്രബോധനങ്ങളുടെയും കേന്ദ്രമാണ് ആരാധന. ആരാധന സഭയുടെ ഒരു വലിയ കേന്ദ്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. ഈ ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷം എന്ന് പറയുന്ന മേഖല, ആ ഭാഗത്ത് രണ്ട് പ്രധാന മേഖലകളുണ്ട് നമുക്ക് പറയാൻ കഴിയും. ആദ്യത്തെ മേഖല അല്ലെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 നമുക്ക് പറയാം. പാർട്ട് 1 രണ്ട് അധ്യായങ്ങളായിട്ട് ഉണ്ടുള്ളത്, പാർട്ട് 2 4 അധ്യായങ്ങളുമാണ്. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു രഹസ്യമെന്ന നിലയിലും ആഘോഷമെന്ന നിലയിലും ആരാധനക്രമത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കുകയാണ് ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ടിൽ 7 കൂദാശകളെയും കൂദാശ കൽപ്പങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്നു. അപ്പോൾ ഒരു ആരാധനയെക്കുറിച്ചുള്ള പ്രാഥമികമായ കുറേയേറെ അറിവുകളാണ് പാർട്ട് 1 കിട്ടുന്നത്. പാർട്ട് 2 വളരെ സ്പെസിഫിക്കായിട്ട്
എഴുകുദാശയുണ്ടല്ലേ, എഴുകുദാശകളെക്കുറിച്ചും പിന്നെ കുദാശ അനുകരണങ്ങൾ അല്ലെങ്കിൽ കുദാശ കൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ കുദാശയ്ക്ക് തുല്യമാവില്ല എന്നാൽ അതുപോലെയൊക്കെ പരിഗണിക്കാമെന്നുള്ള ചില ആരാധനാ രീതികൾ നമ്മൾ അവലംബിക്കാറുണ്ട്. അതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ്. ക്രിസ്തീയ ആഘോഷത്തിന് രഹസ്യത്തിന് ആഘോഷത്തിൻ്റെ ഈ ഫസ്റ്റ് പാർട്ടിൽ രണ്ട് അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആദ്യ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് പെസക രഹസ്യം സഭയുടെ യുഗത്തിൽ എന്നതാണ്. പെസക രഹസ്യം സഭയുടെ യുഗത്തിൽ നമുക്കറിയാവുന്നതുപോലെ പെന്തക്കോസ്താ നാൾ മുതലാണ് സഭയുടെ യുഗം ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പെസക രഹസ്യം അഥവാ രക്ഷാകര ക്രമം ആരാധന ക്രമത്തിലൂടെ സഭ ഇന്നും ലോകത്തിന് നൽകുന്നുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ് ഈ മൂന്ന് വ്യക്തികളിലെയും ആരാധന ക്രമത്തിലെ ഇടപെടൽ നമുക്ക് എങ്ങനെയാണ് എന്ന് ഈ ഒന്നാമത്തെ അധ്യായം സവിസ്താരം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആരാധന ക്രമത്തിൽ സജീവ ഭാഗമാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് തന്നെയാണ് അത്ര ആ ഒരു വിശദീകരണം. ലോകത്തിൻ്റെ ആരംഭം മുതൽ എല്ലാത്തിനെയും ആശീർവദിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ആരാധന ക്രമത്തിൽ ആകമാനം അനുസ്മരിക്കപ്പെടുന്നുണ്ട്. ആരാധന ആശീർവാദങ്ങൾ, സ്തുതികൾ, ആരാധന ഇതൊക്കെ ദൈവപിതാവിനെ അതിൻ്റെ ഇടപെടൽ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ്. ആരാധനാക്രമത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൊരിഞ്ഞുകൊണ്ട് ആരാധനാക്രമത്തിൻ്റെ ഭാഗമാണ്. അദൃശ്യമായ പ്രസാദവരത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങളായി കൂദാശകളും ആരാധനാക്രമത്തിൽ ഉണ്ട് എന്ന കാര്യം നമുക്ക് അറിയാം. ക്രിസ്തുവുമായുള്ള സമാഗമത്തിന് സമൂഹത്തെ നിരന്തരം ഒരുക്കുകയും ദൈവവചനത്തിന് ജീവൻ നൽകുകയും ആധ്യാത്മിക ജ്ഞാനം കൊണ്ട് നമ്മെ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് ശേഷം അപ്പോൾ ഇതാണോ ഈ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒരു വളരെ കാതലായിട്ടുള്ള കോറായിട്ടുള്ള ആശയം ഞാൻ പറഞ്ഞത് മാത്രമല്ല, രണ്ടാമത്തെ അധ്യായത്തിൽ ഏഴ് കൂദാശകളുടെയും സൈദ്ധാന്തികമായ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ എന്താണ് താത്വികമായ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ ആണ് രണ്ടാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. കൂദാശകളെ ക്രിസ്തുവിൻ്റെ കൂദാശകൾ എന്ന രീതിയിൽ, സഭയുടെ കൂദാശകൾ എന്ന രീതിയിൽ, വിശ്വാസത്തിൻ്റെ കൂദാശകൾ എന്ന രീതിയിൽ, ദെൻ രക്ഷയുടെ കൂദാശകൾ എന്ന രീതിയിൽ, നിത്യജീവൻ്റെ കൂദാശകൾ, ഇങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ നൽകിയിട്ട് ആ ഓരോന്നും ഇതെങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ കൂദാശയായിട്ട് പരിഗണിക്കപ്പെടുന്നത്, ഇതെങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ കൂദാശയായിട്ട് പരിഗണിക്കപ്പെടുന്നത് എന്നൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുകയും വളരെ കൃത്യമായ ഒരു ദൈവശാസ്ത്ര അടിത്തറ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ അധ്യായം തന്നെ പ്രസക രഹസ്യത്തിൻ്റെ ആഘോഷം എന്നതാണ്. സഭയുടെ കൂദാശയുടെ ആഘോഷപരമ നടത്തിപ്പ് സംബന്ധിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ആരെ, എങ്ങനെ, എപ്പോൾ, എവിടെ ആഘോഷിക്കുന്നു എന്നീ ചോദ്യങ്ങൾക്ക് മറുപടി കൂടിയാണ് ഈ അധ്യായം. അപ്പോൾ ഈ കൂദാശകളൊക്കെ എങ്ങനെ ആഘോഷിക്കപ്പെടുന്നു എന്നത് സവിസ്താരം പറയുന്നുണ്ട് അല്ലേ. ആര് ആണ് ഇത് ഈ ആഘോഷത്തിൻ്റെ കാർമ്മികൻ, അത് എവിടെയാണ് നടത്തപ്പെടുന്നത്, എങ്ങനെയാണ് നടത്തപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആരാധന ആഘോഷം അടയാളങ്ങളും പ്രതീകങ്ങളും വാക്കുകളും പ്രവൃത്തികളും വചന ശുശ്രൂഷ, ഗാനാലാപനം, സംഗീതം, തിരുസ്വരൂപങ്ങൾ, ആരാധന കാലങ്ങൾ, കർത്താവിൻ്റെ ദിവസം, ആരാധന സംവത്സരം, വിശുദ്ധരുടെ സ്മരണകൾ, യാമപ്രാർത്ഥനകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ അധ്യായം വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നു. നോക്കൂ, എന്തുമാത്രം കാര്യങ്ങൾ ആരാധനയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായിരിക്കേണ്ട എല്ലാ അറിവുകളും ഇവിടെ നിറച്ചു വച്ചിരിക്കുകയാണ്, എഴുതി ചേർത്തിരിക്കുകയാണ്. വ്യത്യസ്തമായ ആരാധന പാരമ്പര്യങ്ങൾ ഉടലെടുത്തതിൻ്റെ കാര്യകാരണങ്ങളും ആരാധനയുടെ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ സാംഗത്യവും ഈ അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അല്ലേ. നമുക്ക് അറിയാം വ്യത്യസ്തമായ പാരമ്പര്യങ്ങളിലുള്ള ആരാധനാ രീതികൾ കേരളത്തിൽ പോലും അല്ലേ, റീത്തുകളുടെ മൂന്ന് റീത്തുകൾ പ്രധാനമായിട്ടുണ്ട്. അവർ ആ റീത്തുകൾക്ക് തന്നെ വ്യത്യസ്ത ആരാധനാ പാരമ്പര്യങ്ങൾ വയ്ക്കുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലവും കാര്യകാരണങ്ങളും ഒക്കെ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഇത്രയാകുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഭാഗം ആദ്യത്തെ ഭാഗം നമുക്ക് കഴിഞ്ഞു എന്ന് പറയാം. രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ നാല്
അധ്യായങ്ങളാണുള്ളത്. അവിടെ പ്രധാനമായിട്ട് ഏഴ് കൂദാശകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. അതിലൊന്നാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ പ്രാരംഭ കൂദാശകളെന്നും രണ്ടാമത്തെ അധ്യായം സുഖപ്പെടുത്തലിൻ്റെ കൂദാശയെന്നും മൂന്നാമത്തെ അധ്യായം കൂട്ടായ്മയുടെ ശുശ്രൂഷയ്ക്കുള്ള കൂദാശകളെന്നും നാലാമത്തെ അധ്യായം ഇതര ആഘോഷങ്ങൾ എന്നുമാണ്. അങ്ങനെ നാല് അധ്യായങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്ത് ഉള്ളത്. മാമോദിസ തൈരിലേപനം കുർബാന എന്നീ കൂദാശകളെയാണ് ക്രൈസ്തവ പ്രാരംഭ കൂദാശകളായി കണക്കാക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള ഔപചാരിക പ്രവേശനത്തിൻ്റെ കൂദാശകളാണിവ. ദൈവിക സ്വഭാവത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ കൂദാശകൾ സഹായിക്കുന്നു. മനുഷ്യൻ്റെ ജനനം, വളർച്ച, പരിപോഷണം, നമ്മൾ എപ്പോഴും പറയുന്ന അല്ലേ, എന്നീ സ്വാഭാവിക പ്രക്രിയകളുമായിട്ട് ഈ കൂദാശകൾക്ക് ബന്ധമുണ്ട്. മാമോദിസയിലൂടെ നമ്മൾ പുതുതായിട്ട് ജനിക്കുന്നു. സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ ശക്തിപ്പെടുന്നു. കുർബാനയിലൂടെ നിത്യജീവനിലേക്കുള്ള പരിപോഷണം നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ കുദാശികളുടെയും ദൈവശാസ്ത്ര അടിത്തറയും രക്ഷാകര പദ്ധതിയുമായിട്ടുള്ള കുദാശികളുടെ ബന്ധവും ആഘോഷ രീതികളും പ്രഥമ യോഗ്യതകളും പരികർമ്മികൾ അടയാളങ്ങൾ പ്രസാദപരം ഫലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സവിസ്താരം ഈ അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശിശുക്കളുടെ മാമോദിസ തുടങ്ങി വിവിധ വിഷയങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്നുണ്ട്. ശിശു മാമോദിസയാണോ, മുതിർന്നവരുടെ മാമോദിസയാണോ, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പലപ്പോഴും അകത്തോലിക്കരുമായിട്ട് വാദപ്രതിവാദങ്ങൾക്കൊക്കെ കാരണമാകുന്നു. ഇതിനെല്ലാം ഉത്തരം ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. സുഖപ്പെടുത്തലിൻ്റെ കൂദാശകൾ കണക്കാക്കുന്നത് സുഖപ്പെടുത്തലിൻ്റെ കൂദാശകൾ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ അധ്യായം. സുഖപ്പെടുത്തലിൻ്റെ കൂദാശകളായി കണക്കാക്കുന്നത് കുമ്പസാരവും രോഗി ലേപനവുമാണ്. പ്രാരംഭ കുദാശകളിലൂടെ ദൈവിക ജീവനം സ്വീകരിച്ചവരാണ് നാം. എങ്കിലും നമ്മളിന്ന് ജീവിക്കുന്ന ലോകം വളരെ വ്യത്യസ്തമാണ് അല്ലേ. നിങ്ങൾക്കറിയാവുന്നതുപോലെ സഹനത്തിനും രോഗത്തിനും മരണത്തിനും പ്രലോഭനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ലൗകിക കൂടാരങ്ങളിലാണ് നമ്മളെല്ലാവരും വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവജീവൻ മാമോദിസ അല്ലെങ്കിൽ പ്രാരംഭ കുദാശകളോട് നമ്മൾ നേടിയെടുത്ത നവജീവൻ നഷ്ടപ്പെടുത്തുവാനോ നഷ്ടപ്പെടാനോ ദുർബലപ്പെടാനോ ഒക്കെ അത് കാരണമായി തീരും. ഒരു ലൗകികമായ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ദൈവിക ജീവൻ നഷ്ടപ്പെടുകയാണ്. ഇവിടെ സുഖപ്പെടുത്തലിൻ്റെയും രക്ഷയുടെയും പ്രവർത്തനം ആവശ്യമുണ്ട്. ഇത് സാധ്യമാക്കുന്ന കുദാശകൾ എന്ന നിലയിലാണ് ഈ കുമ്പസാരത്തെയും രോഗിലേപനത്തെയും സുഖപ്പെടുത്തലിൻ്റെ കൂദാശകൾ എന്ന് പറയുന്നത്. അനുരഞ്ജന കൂദാശ അഥവാ കുമ്പസാരം വർത്തമാനകാലത്ത് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് അല്ലേ. പലരുമൊക്കെ കുമ്പസാരത്തെ പുച്ഛിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങൾ, സിനിമയും സീരിയലുകളും ഹാസ്യ പരിപാടികളും ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് തെറ്റായ സന്ദേശം ഈ കൂദാശയെക്കുറിച്ചും കൂദാശയുടെ പരികർമ്മത്തെക്കുറിച്ചുമൊക്കെ ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഇന്നത്തെ യുവതലമുറയെയും ഒക്കെ കുറേയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ കൂദാശ എന്നുള്ള കാര്യം. വാസ്തവത്തിൽ അത് ഈ കൂദാശയെ വികലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ കൂദാശ സംബന്ധിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നൽകിയിരിക്കുന്ന വിശകലനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നല്ല കുമ്പസാരത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റ് ക്രൈസ്തവ സഹോദരങ്ങളും അക്രൈസ്തരും ഒക്കെ ഉയർത്തുന്ന എല്ലാ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും തൃപ്തികരമായി പ്രതികരിക്കുവാൻ ഇതിലെ വിശദീകരണങ്ങൾ നമ്മളെ സഹായിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. രോഗിലേപനത്തെ ചിലപ്പോഴെങ്കിലും അന്ത്യകൂദാശ എന്ന് ആണ് നമ്മൾ പറയുന്നത്, അന്ത്യകൂദാശ എന്നാണ് പറയുന്നത്. അത്തരമൊരു വിശേഷണ യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന പുസ്തകത്തിനകത്ത് ഇല്ല. കാരണം ഇത് മരണത്തിന് മുമ്പ് കൊടുക്കുന്ന കൂദാശയായിട്ടൊക്കെ പോലും ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗസൗഖ്യം സാധ്യമാക്കും രോഗിലേപനം എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും. അത് രോഗസൗഖ്യത്തിന് വേണ്ടി നൽകുന്ന കുദാശയാണ് രോഗിലേപനം. അതിവിശിഷ്ടവും ശ്രേഷ്ഠവുമായ ഒരു കുദാശയാണ്. അപ്പം ഇതാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ഈ രണ്ട് കുദാശകളെക്കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൂട്ടായ്മയുടെ ശുശ്രൂഷയ്ക്കുള്ള കുദാശകളെക്കുറിച്ചാണ്. ഒരു അല്ല ഒരു കൂട്ടായ്മയിൽ നടത്തപ്പെടേണ്ട ശുശ്രൂഷകൾ, ആ ശുശ്രൂഷകൾക്ക് നടത്തു നൽകേണ്ട അതിൽ നേതൃത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ സഹായകമാകുന്ന കുദാശകളെക്കുറിച്ചാണ്. തിരുപ്പട്ടവും വിഭാഗമാണ് ഈ അധ്യായത്തിൽ പ്രധാനമായി പ്രതിപാദിക്കുന്നത്. പ്രാരംഭ കുദാശകളും സുഖപ്പെടുത്തേണ്ട കുദാശകളും സ്വയം രക്ഷയെ മുൻനിർത്തി ഉള്ളതാണ്. ആദ്യത്തെ ഈ പറഞ്ഞ അഞ്ച് കുദാശകൾ നമ്മൾ നോക്കുമ്പോൾ അത് നമ്മളുടെ തന്നെ വ്യക്തിപരമായ വളർച്ചയ്ക്കും നമ്മളുടെ പരിപോഷണത്തിനൊക്കെ സഹായമാകുന്നതാണെങ്കിൽ
ഈ രണ്ട് കുദാശകൾ, തിരുപ്പട്ടം എന്ന കുദാശയും വിഭാഗം എന്ന കുദാശയും മറ്റുള്ളവരുടെ രക്ഷയെ മുൻനിർത്തിയുള്ളവയാണ്. മറ്റുള്ളവരിലേക്കുള്ള അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നതാണ്. അതായത് ഈ ശുശ്രൂഷകളിലെ ഒരു ദൗത്യം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുദാശകളുടെ സഭ നമ്മളൊരു ദൗത്യം ഏൽപ്പിക്കുന്നു. അപ്പോൾ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശുശ്രൂഷിക്കുള്ള കുദാശകളെന്ന് പറയുന്നത്. തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഒരാൾക്കും നമുക്കറിയാം അല്ലെ, ഒരു വൈദികനായി തീർന്നു, അദ്ദേഹത്തിൽ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നുണ്ട് സഭാമക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്. വിഭാഗത്തിലൂടെ ഉപേക്ഷിക്കുന്ന ഒരു ദമ്പതിമാർ, അവരിൽ ഒരു ദൗത്യം ഏർപ്പെടുന്നുണ്ട് അല്ലെ, അടുത്ത തലമുറയ്ക്ക് ജന്മം കൊടുക്കുക, അവരെ വളർത്തുവാൻ, അവർക്ക് മറ്റുള്ളവർക്ക് സഹായം നൽകുവാൻ ഒക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നു. രണ്ട് കുദാശകളുടെയും ആഘോഷങ്ങളും ഫലങ്ങളും അവയുടെ പരികർമ്മികളും ഒക്കെ, പരികർമ്മികളും ആരൊക്കെ ആയിരിക്കുമെന്നൊക്കെ സമഗ്രമായി ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. രക്ഷാകര പദ്ധതിയുമായുള്ള ബന്ധവും വിശദീകരിക്കുന്നുണ്ട്. മിശ്ര വിഭാഗവുമായി ബന്ധപ്പെട്ട സഭയുടെ ഔദ്യോഗിക പഠനത്തിൻ്റെ അജ്ഞത, മിശ്ര വിഭാഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അതെന്താണ്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിനെക്കുറിച്ച് എന്താണ് പ്രതിപാദിക്കുന്നത്, അതെങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിനെക്കുറിച്ച് വലിയൊരു അജ്ഞത നമുക്ക് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ചിലർക്കെങ്കിലും മിശ്ര വിഭാഗം വലിയ അലങ്കാരം പോലെയൊക്കെ ആയി മാറിയിട്ടുമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചിന്തകളൊക്കെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത്. നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതര ആഘോഷങ്ങൾ എന്നാണ് അധ്യായത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. കുദാശാ കർമ്മങ്ങളും കുദാശ കൽപ്പങ്ങൾ അല്ലെങ്കിൽ കുദാശ അനുകരണങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളാണ് അവിടെ അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നുണ്ട്. ഒരു പക്ഷേ നമുക്കറിയാം, വർത്തമാനകാലത്ത് ഈ വിശുദ്ധരോടുള്ള ഭക്തിയും നൊവേനകളൊക്കെ വളരെ സജീവമാണ്, അല്ലെങ്കിൽ അതിനോടൊരു ഭ്രാന്തമായ ആവേശമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മതബോധന ഗ്രന്ഥം വളരെ കൃത്യമായിട്ട് പറയുന്നത് ഈ കുദാശ കൽപ്പങ്ങൾ അല്ലെങ്കിൽ കുദാശ അനുകരണങ്ങൾ എന്ന് പറയുന്നത് അത് കുദാശകളല്ല, പക്ഷേ അവയെ സഭ തള്ളിക്കളയുന്നില്ല എന്നാണ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം ആഘോഷങ്ങൾ കുദാശകളുടെ നല്ല ഫലങ്ങൾ സ്വന്തമാക്കുവാൻ നമ്മെ സഹായിക്കുന്നു എന്നാണ് കത്തോലിക്ക സഭയുടെ വളരെ കൃത്യമായ വിലയിരുത്തലും ബോധനവും എന്നുള്ളത്. കൂദാശകൾ കൂടുതൽ ഫലസമർത്ഥമായി ഫലവത്തായി സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു ഈ കുദാശ അനുകരണങ്ങൾ എന്നുകരണം. അത് ഈ പറഞ്ഞ നൊവേന എന്ന രൂപത്തിലോ വണക്കങ്ങൾ എന്ന രൂപത്തിലോ ആശീർവാദങ്ങൾ എന്ന രൂപത്തിലോ ഒക്കെ നടക്കുന്ന ഏത് തരത്തിലുള്ള കുദാശ അനുകരണങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്കറിയാം ഭവനാശീർവാദം, നമുക്ക് വീട് ആശീർവീത വീട് ആശീർവദിക്കുക എന്ന് പറയുന്നത് ഒരു കുദാശയൊന്നുമല്ല, പക്ഷേ വീട് ആശീർവദിച്ച ശേഷം നമ്മൾ അതിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് അത് അവിടെ വസിക്കുന്ന ദൈവം കൂടി വസിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എന്ന രീതിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അതങ്ങനെ ആശീർവദിച്ച് നമ്മളവിടെ പ്രവേശിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ കൂടുതൽ ഭക്തിയിലേക്ക് ആരാധനക്രമത്തിലേക്ക് കൂടുതൽ സജീവത്വത്തിലേക്കൊക്കെ നമ്മൾ നയിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ആശീർവാദം ആകാനും ആശീർവദിക്കുവാനുമാണ് മാമോദിസ ഇരിക്കുന്നത്. ഇതൊരു നമ്മളെല്ലാവരുടെയും ഒരു വിളിയെക്കുറിച്ചുള്ള, നമ്മളെല്ലാവരുടെയും ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു പ്രബോധനം കൂടി ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഒരു ആശീർവാദമാകാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, ആശീർവദിക്കാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, മറ്റുള്ളവർക്കൊരു ആശീർവാദം ഒരു അനുഗ്രഹമാകാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്, മറ്റുള്ളവരെ അനുഗ്രഹിക്കാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അത് ഓരോ വ്യക്തികളെയും വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട്. ആയതിനാൽ കൂദാശകളല്ലാത്ത എല്ലാ ആശീർവാദങ്ങളുടെയും പരികർമ്മികളാകുവാൻ അൽമാകർക്ക് തടസ്സമില്ല എന്നുള്ളതാണ്. കുദാശകളൊക്കെ പരികർമ്മം ചെയ്യുന്നത് നമുക്കറിയാം, പൊതുവെ എല്ലാ കുദാശകളും വൈദികരാണ് പരികർമ്മം ചെയ്യുന്നത്. പക്ഷെ മറ്റ് ആശീർവാദങ്ങളൊക്കെ മറ്റുള്ളവർക്കും പരികർമ്മം ചെയ്യാം, കാരണം മാമോദിസയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി ഒരു ആശീർവാദമാകാനാണ്, ആശീർവദിക്കാനാണ്. ക്രൈസ്തവൻ്റെ അന്തിമ കടന്നു പോകൽ സമുചിതമായി ഘോഷിക്കപ്പെടണമെന്ന ഉദ്ബോധനം കൂടി നൽകിയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. നമുക്കറിയാം മൃത സംസ്കാരത്തെക്കുറിച്ച്, മൃതസംസ്കാരത്തിൻ്റെ വളരെ കൃത്യമായ പ്രൊസീജിയർ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് ഈ ഭാഗത്ത് വിശദീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തീയ രഹസ്യത്തിൻ്റെ ആഘോഷം എന്ന ഭാഗം അതോടുകൂടിയാണ് നമുക്കത് പൂർണ്ണമാകുന്നത്. നല്ല കത്തോലിക്ക ജീവിതത്തിൽ ഒരു സഭാതനയനെ സംബന്ധിച്ചിടത്തോളം ഈ അറിവുകൾ വളരെ സുപ്രധാനമാണ്. അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും അതിനുള്ളൊരു പരിശ്രമം എടുക്കണം. അസത്തിൽ
ഈയൊരു പരിപാടി തന്നെ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സംഘാടകരുടെ മനസ്സിലുള്ള ചിന്ത പോലും ഇതാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എത്രയോ നാളുകളായി പുറത്തിറങ്ങിയിട്ട് വർഷങ്ങളായി പുറത്തിറങ്ങിയിട്ട് ഇനിയും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയോ പഠിക്കുകയോ പഠനത്തിലേക്ക് പ്രവേശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ നല്ല വിശ്വാസ പ്രബോധകരായി മാറുവാൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ കൃതിസ്ഥമാക്കേണ്ടതുണ്ട്. അതിനൊരു പ്രചോദനം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ദൈവ തമ്പുരാൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.